ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചെന്നോത്തിന്റെ സംസ്കാരം 21-ന്. ജപ്പാനിലെ അപ്പസ്തോലിക് ന്യൂഷോ ദിവംഗതനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചെന്നോത്തിന്റെ ഭൗതികദേഹം 21-ന് കൊച്ചിയിൽ എത്തിച്ചേക്കും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാവിലെ 9:30 എത്തിക്കുന്ന ഭൗതികദേഹം കുടുംബ അംഗങ്ങൾ ഏറ്റുവാങ്ങും. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന ഭൗതികദേഹം പിന്നീട് കോക്കമംഗലത്ത് കൊണ്ടുപോകും. ആർച്ച് ബിഷപ്പിന്റെ വസതിയിലും 1 മണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടാകും. ഉച്ചകഴിഞ്ഞ് ദിവ്യബലിയോടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. ഫിലിപ്പീൻസിൽ യുവ കത്തോലിക്ക വൈദികനെ വെടിയേറ്റ നിലയിൽ കണ്ടെത്തി. ഫിലിപ്പീൻസിലെ മനില അതിരൂപതയുടെ ഭാഗമായ ആന്റിപോളോ രൂപതയിൽ യുവ കത്തോലിക്ക വൈദികനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മനിലയ്ക്കടുത്തുള്ള റിസാൽ പ്രവിശ്യയിൽ ടൈറ്റയിലെ സെയിന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ ഇടവക വികാരിയായിരുന്ന ഫാദർ നോർമൻ ഡു ലുമെൻ എന്ന വൈദികനെയാണ് സ്വന്തം മുറിയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 32 വയസ്സായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു തോക്കും 2 തിരികളും കണ്ടെത്തിയിട്ടുണ്ട്. ഹൃദയാഘാതം. ബിജ്നോറിൽ മലയാളി വൈദികൻ അന്തരിച്ചു. ബിജ്നോർ രൂപതയുടെ കീഴിലുള്ള സെയിന്റ് ജോൺസ് പ്രൊവിൻസിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന മലയാളി വൈദികനായ ഫാദർ ജെയിംസ് കാളാമ്പറമ്പിൽ അന്തരിച്ചു. CMI സഭ അംഗമാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് ഞായറാഴ്ചയായിരുന്നു അന്ത്യം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നീലേശ്വരം ഇടവക അംഗമായ അദ്ദേഹം 2016 തിരുപ്പട്ടം സ്വീകരിച്ചത്. മൃതസംസ്കാര വിവരങ്ങൾ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. കുടമാളൂർ സെയിന്റ് മേരീസ് ഫുറോന പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തി. ഞായറാഴ്ച രാവിലെ 11 പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യേ സിയറ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയാണ് പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തി പ്രഖ്യാപനം നടത്തിയത്. ഇത് സംബന്ധിച്ചുള്ള കൽപ്പന ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന് കർദിനാൾ കൈമാറി. അച്ഛനെയും മകനെയും വ്യാജകേസുകളിൽ കൊടുക്കുമെന്ന് ഭീഷണി. സുവിശേഷ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് നിർബന്ധപൂർവം എഴുതി വാങ്ങിച്ച് പോലീസ്. ഉത്തർപ്രദേശിലെ ക്രൈസ്തവ മതപീഡനം ഇങ്ങനെയും. മതപരമായ എല്ലാത്തരം പ്രവൃത്തികളും നിർത്തിവെക്കുന്നുവെന്ന് പോലീസ് മുമ്പിൽ ഗത്യന്തരമില്ലാതെ എഴുതി കൊടുക്കേണ്ടി വന്നു സുവിശേഷ പ്രവർത്തകനായ സുഗ്രീവിന്. സുവിശേഷം പ്രഘോഷിക്കുകയില്ല എന്ന നിബന്ധനയും അദ്ദേഹത്തിന് സമ്മതിച്ചു കൊടുക്കേണ്ടതായും വന്നു. കാരണം 19-കാരനായ മകനെതിരെയും കേസെടുക്കുമെന്നായിരുന്നു പോലീസിന്റെ ഭീഷണി. ഹൈന്ദവ തീവ്രവാദികളുടെ സ്വാധീനം മൂലമാണ് പോലീസിന് ഇപ്രകാരം ചെയ്യേണ്ടി വന്നതെന്നാണ് കരുതപ്പെടുന്നത്. അച്ഛനെയും മകനെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയായിരുന്നു ഭീഷണിയും നിർബന്ധപൂർവം ഒപ്പുവാങ്ങലും. വീട്ടിൽ പ്രാർത്ഥന സംഘടിപ്പിക്കുകയില്ല, സുവിശേഷം പ്രസംഗിക്കില്ല തുടങ്ങിയ കാര്യങ്ങളാണ് എഴുതി വാങ്ങിയത്. നിർബന്ധപൂർവം എന്നെക്കൊണ്ട് ഒപ്പുവാങ്ങിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു. നാഷണൽ കാത്തലിക് പ്രയർ ബ്രേക്ക്ഫാസ്റ്റ്. രാജ്യത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഒരുങ്ങി അമേരിക്കൻ ജനത. മഹാമാരി മുതൽ അക്രമാസക്തമായ പ്രക്ഷോഭങ്ങൾ വരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ രാജ്യത്തെയും ഭരണാധിപന്മാരെയും ജനങ്ങളെയും ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറെടുത്ത് അമേരിക്കയിലെ കത്തോലിക്ക സമൂഹം. കൊറോണ പകർച്ചവ്യാധി മൂലം മാറ്റിവെച്ച 16th നാഷണൽ കാത്തലിക് പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് 2020 September 23 സംഘടിപ്പിക്കാനാണ് തീരുമാനം. ദേവാലയത്തിൽ പോകുന്നതിൽ നിന്നും വിലക്കുന്നത് മതപീഡനം തന്നെ. നടൻ ജിം കാവിയസൽ. വൈറസിന്റെ പേരിൽ അമേരിക്കൻ ക്രൈസ്തവരെ ദേവാലയത്തിൽ പോകുവാൻ അനുവദിക്കാത്തത് മതപീഡനം തന്നെയാണെന്ന് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ചിത്രത്തിലെ ക്രിസ്തുവിന്റെ വേഷത്തിലൂടെ പ്രസിദ്ധനായ ഹോളിവുഡ് താരം ജിം കാവിയസൽ. ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഇറാനിലോ ചൈനയിലോ ആകട്ടെ, അതിനുള്ള ഉദാഹരണം തേടി മറ്റെങ്ങും പോകണ്ട. ദേവാലയത്തിൽ പോകാൻ അനുവാദമില്ലാതെ അമേരിക്കയിൽ തന്നെ ക്രൈസ്തവർ മതപീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നുവെന്നും കാവിയസൽ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച തന്റെ പുതിയ സിനിമയായ ഇൻഫിഡലിനെ കുറിച്ച് ബ്രേക്ക് ബർട്ട് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. മഹാമാരിക്ക് നടുവിൽ ഇംഗ്ലണ്ടിലെ ഗർഭച്ഛിദ്ര നിരക്ക് ഏറ്റവും ഉയർന്ന നിലയിൽ. കൊറോണ മഹാമാരിക്കിടയിലും ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഗർഭച്ഛിദ്രങ്ങളുടെ എണ്ണം 2020 ആദ്യ പകുതിയിൽ കുതിച്ചുയർന്നതായി പുതിയ കണക്കുകൾ. January 1 June 30 ഇടയിൽ 1,09,836 ഗർഭച്ഛിദ്രങ്ങൾ നടന്നതായാണ് ആരോഗ്യവകുപ്പ് September 10 പ്രസിദ്ധീകരിച്ച പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് 2019
ആദ്യത്തെ 6 മാസത്തേക്കാൾ 4,296 കൂടുതലാണ്. നിരക്ക് അടുത്ത പകുതിയിലും ഇതുപോലെ തുടർന്നാൽ പുതിയ റെക്കോർഡായിരിക്കും 2020 സൃഷ്ടിക്കുക. കോവിഡ് മഹാമാരിയിൽ നിന്നും ദുർബലരായവരെ സംരക്ഷിക്കുന്നതിന് ഒരു രാഷ്ട്രമായി ഒത്തുചേർന്ന് വലിയ ത്യാഗങ്ങൾ ചെയ്തുവെങ്കിലും ഒരു സമൂഹമെന്ന നിലയിൽ ഗർഭച്ഛിദ്രത്തിലൂടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവനുകളും തങ്ങൾ നശിപ്പിച്ചുവെന്ന് റൈറ്റ് ടു ലൈഫ് പ്രോ ലൈഫ് സംഘടനയുടെ വക്താവായ കാതറിൻ റോബിൻസൺ പറഞ്ഞു. തീരദേശ സംരക്ഷണം ഉദ്യോഗസ്ഥ സംഘം ചെല്ലാനം സന്ദർശിച്ചു. ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരദേശ സംരക്ഷണത്തിനായി KRLCC സർക്കാരിന് സമർപ്പിച്ച ജനകീയ രേഖയുടെ തുടർ നടപടികൾക്കായി ജലവിഭവ വകുപ്പിന്റെ ഉദ്യോഗസ്ഥ സംഘം ചെല്ലാനം തീരപ്രദേശങ്ങളിൽ പ്രാഥമിക പഠനം നടത്തി. തുടർന്ന് ഇതിന്റെ ഭാഗമായി ചെല്ലാനത്ത് KRLCC ഭാരവാഹികളും ജനപ്രതിനിധികളും ചർച്ച നടത്തി. സഹായത്തിനായി നിലവിളിച്ചു. ദൈവം രക്ഷയ്ക്കായി അയച്ചത് വൈദികരെ. ജലാശയത്തിൽ മുങ്ങിത്താണ വ്യക്തിയുടെ ജീവൻ രക്ഷിച്ചത് വൈദികർ. 7 വൈദികരും സെമിനാരിക്കാരും അടങ്ങിയ ഒരു സംഘം ഒരാളുടെ ജീവൻ രക്ഷിച്ച സംഭവമാണ് ഇത്. കുടുംബം ഒന്നിച്ച് കയാക്കിങ്ങിന് പുറപ്പെട്ട ജിമ്മി മക് ഡൊണാൾഡ് ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് വെള്ളത്തിൽ വീണുപോയത്. അതിശക്തമായ കാറ്റിൽ ബോട്ട് മറിയുകയായിരുന്നു. പങ്കായം തെറിച്ചുപോയി. അതിശക്തമായ ഒഴുക്കും ചുഴികളുമുള്ള ജലാശയത്തിൽ മുങ്ങിത്താണ ആളുടെ നിലവിളിയും സഹായത്തിന് വേണ്ടിയുള്ള അപേക്ഷയും ആരും കേട്ടില്ല. ഇപ്പോൾ ഈ നിമിഷം ഞാൻ മരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. ഇനി എനിക്ക് ഒരു ജീവിതമില്ല. താൻ അകപ്പെട്ട മരണവക്രത്തിന്റെ അനുഭവത്തെക്കുറിച്ച് മക്ഡൊണാൾഡ് പിന്നീട് പറഞ്ഞത് ഇപ്രകാരമാണ്: ജീവിതത്തിലെ അവസാന നിമിഷം ഒഴുക്കാർന്ന വെള്ളം. ഇനി ജീവിതത്തിലേക്ക് ഒരു മടങ്ങി വരവില്ല. അപ്പോഴാണ് ദൂരെയായി ചെറിയൊരു ബോട്ട് കണ്ടത്. ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ മക്ഡൊണാൾഡ് ഉറക്കെ നിലവിളിച്ചു. ബോട്ടിൽ ഉണ്ടായിരുന്നത് പൗളീൻ വൈദികരായിരുന്നു. ഒഴുകിവരുന്ന പങ്കായം അവരിൽ ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ നോക്കിയപ്പോൾ ദൂരെ ഒരാൾ മുങ്ങിത്താഴുന്നത് പോലെ. വേഗം അവിടേക്ക് അവർ എത്തിച്ചേർന്നു. മക്ഡൊണാൾഡിന് രക്ഷകരായി. മക്ഡൊണാൾഡിന്റെ അനുഭവം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. മരിച്ചുപോകുന്ന മനുഷ്യനെ നീ എന്തിന് ഭയപ്പെടുന്നു? ദൈവത്തെ ഭയപ്പെടുക, എന്നാൽ മനുഷ്യനെ നീ ഭയപ്പെടുകയില്ല. വിശുദ്ധ കുരിശിന്റെ പുകഴ്ച. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.